ക്രൗഡ് പുള്ളറായ നേതാക്കന്മാർ എക്കാലവും സി പി എമ്മിൻ്റെ പ്രത്യേകതയാണ്. അവരാണ് സി പി എമ്മിനെ ഇലക്ഷനിൽ നയിച്ചു കൊണ്ടിരുന്നത്. ഒരു കാലത്ത് എ കെ ജി ആയിരുന്നു സി പി എമ്മിൻ്റെ ക്രൗഡ് പുള്ളർ. എ കെ ജിയുടെ വാക്കുകൾക്കായി ജനങ്ങൾ കാതോർത്തു. എ കെ ജി ചെല്ലുന്നിടത്ത് ജനം സമുദ്രമായി മാറി. പിന്നീട് ഇ എം എസ് ആ സ്ഥാനം ഏറ്റെടുത്തു. ഇ എം എസിൻ്റെ പ്രശസ്തമായ വിക്ക് ആരാധകർക്ക് ഹരമായി മാറി. ഒരു വാക്ക് പറയുമ്പോൾ ഇ എം എസ് എന്ന് വിക്കും. ആ വിക്കിന് ശേഷം ഇ എം എസ് പറയുന്ന വാക്ക് തീയുണ്ടയായി മാറും. ജനക്കൂട്ടം കൈയടിക്കും. ഇ എം എസിനോടൊപ്പം നയനാരും ജനക്കൂട്ടത്തിൻ്റെ ആവേശമായിരുന്നു. തമാശകൾ പറഞ്ഞ് എതിരാളികളെ കടന്നാക്രമിച്ച് ഒരു കാരണവരെ പോലെ നയനാർ പ്രസംഗിക്കുമ്പോൾ ജനക്കൂട്ടം ആവേശഭരിതരായി മാറും. ഇവരൊക്കെ സി പി എമ്മിൻ്റെ ജനകീയരായിരുന്നു, ജനകീയരായ നേതാക്കന്മാർ, ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാക്കന്മാർ. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്ന നയനാർ ആദ്യം നോക്കുന്നത് അവിടുത്തെ പോർട്ടറായ ഗണപതിയെയാണ്. ഗണപതി എവിടെ എന്നൊരു ചോദ്യം. ഉടൻ തന്നെ നയനാരുടെ അടുത്ത് ഗണപതി എത്തും ഒരു പാക്കറ്റ് ദിനേശ് ബീഡിയുമായി. ആ ദിനേശ് ബീഡിയുടെ പൈസ നയനാർ പോക്കറ്റിൽ നിന്നെടുത്ത് ഗണപതിക്ക് കൊടുക്കും. ഗണപതി ആ പണം ഒരിക്കലും വാങ്ങില്ല. നയനാർ നിർബന്ധിച്ചാലും വാങ്ങില്ല. നയനാരും ഗണപതിയും തമ്മിലുള്ള ബന്ധം ഒരു സുദൃഢമായ ബന്ധമായിരുന്നു. ഒരു ദിവസം നയനാർ വന്നപ്പോൾ ഗണപതിയില്ല. ഗണപതി മരിച്ചുപോയി. കുറച്ചു നേരം നയനാർ അസ്വസ്ഥനായി പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന ചരിത്രം പേട്ട നിവാസികൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവരൊക്കെയായിരുന്നു ജനകീയർ. പിന്നീട് വി എസ് അച്യുതാനന്ദൻ്റെ കാലമായി. നീട്ടിയും കുറുക്കിയുമുള്ള സംഭാഷണങ്ങളിലൂടെ എതിരാളികളെ കടന്നാക്രമിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ കളം നിറഞ്ഞു കളിച്ചു. ഇപ്പോൾ സി പി എം അനുഭവിക്കുന്നത് ക്രൗഡ് പുള്ളർമാരുടെ അസാന്നിധ്യമാണ്. പിണറായി വിജയന് ഒരു ക്രൗഡ് പുള്ളറാകാൻ കഴിഞ്ഞിട്ടില്ല. പ്രസംഗശൈലി പിണറായി വിജയന് അന്യം. ഒരു പാർട്ടി സെക്രട്ടറിയുടെ രൂപവും ഭാവവും എന്നതിൽ ഉപരി ഒരു ജനകീയനാകാൻ പിണറായിക്ക് കഴിയാത്തത് പിണറായിയുടെ പരാജയം. എന്തായാലും സി പി എം മുന്നോട്ട് പോകുന്നു. ജനകീയ നേതാക്കളില്ലാതെ, ക്രൗഡ് പുള്ളർമാരില്ലാതെ എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും നയനാരുടെയും ബി എസിൻ്റെയും ഒക്കെ അഭാവത്താൽ സി പി എം മുന്നോട്ട് പോകുമ്പോൾ പഴമക്കാരായ സി പി എമ്മിൻ്റെ മനസ്സിൽ ഈ നേതാക്കളുണ്ട്. എ കെ ജിയും ഇ എം എസും നയനാരും ബി എസും ഒക്കെ നിറഞ്ഞു നിന്ന കാലം, ചെങ്കൊടിയുടെ സുന്ദര സുരഭില കാലം.